കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ബിനീഷ് കൊടിയേരിയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നു. ഈ ആരോപണങ്ങളിൽ ബിനീഷ് കൊടിയേരിയുടെ പ്രതികരണം കൂടി കണ്ടതോടെ ഇക്കാര്യത്തിൽ ബിനീഷ് കൊടിയേരിയുടെ പങ്ക് മയക്കുമരുന്ന് മാഫിയയുമായി ബിനീഷ് കൊടിയേരിക്കുള്ള പങ്ക് കൂടുതൽ ഒന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ മാത്രമല്ല പല ആളുകളും പണം കടം കൊടുത്തിട്ടുണ്ട് എന്നാൽ ബിനീഷ് കൊടിയേരി മാത്രമാണ് ബിനീഷ് കൊടിയേരിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് റെസ്റ്റോറന്റ് ആരംഭിച്ചത് എന്ന് അനൂപ് മുഹമ്മദിന്റെ മൊഴിയിലൂടെ വ്യക്തമായി. രണ്ടാമത്തെ കാര്യം കുമരകത്ത് കഴിഞ്ഞ ജൂൺ മാസം അദ്ദേഹം നൈറ്റ് പാർട്ടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു, കുമരകത്തെ പോയിട്ടില്ല എന്ന് പറഞ്ഞു. കുമരകത്തെ ലൊക്കേഷനിൽ അദ്ദേഹം ഇക്കഴിഞ്ഞ ജൂൺ 19 വെള്ളിയാഴ്ച എന്ന ദിവസം തന്നെ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ ഫേസ്ബുക്ക് തെളിവായി നമുക്ക് കാണാൻ സാധിച്ചു. മൂന്നാമതായി ഫോൺ കോണ്ടാക്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് ബിനീഷ് കൊടിയേരി അനൂപ് മുഹമ്മദിനെ വല്ലപ്പോഴേ വിളിക്കാറുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നാ വല്ലപ്പോഴുമല്ല, ഒരുപാട് തവണ അദ്ദേഹത്തിന്റെ ഫോൺ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ മാത്രം കോണ്ടാക്ട് ചെയ്യാറുണ്ട് അനൂപ് മുഹമ്മദിനെ എന്ന് വ്യക്തമായി. മാത്രമല്ല ദീർഘനേരം അദ്ദേഹം ആരുമായി സംസാരിക്കില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. അനൂപ് മുഹമ്മദുമായി തന്നെ ദീർഘനേരം ഫോൺ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ മാത്രം സംസാരിക്കുന്നതിന്റെ തെളിവുകളും പുറത്തു വന്നു. ഇനി വാട്സപ്പ് കോളുകൾ കൂടി പരിശോധിച്ചാൽ ജൂലൈ 10 അനൂപ് മുഹമ്മദ് ബിനീഷ് കൊടിയേരിയുമായി പലതവണ സംസാരിച്ചത് ബിനീഷ് കൊടിയേരിയുമായി സംസാരിച്ചു എന്ന കാര്യം ചോദ്യം ചെയ്യുന്നതിനിടയിൽ അനൂപ് മുഹമ്മദ് തന്നെ സമ്മതിച്ചു എന്ന കാര്യവും യൂത്ത് ലീഗ് ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹം ഒരു ഫോൺ രണ്ടാമത്തെ ഫോൺ കത്തിച്ചു കളഞ്ഞു എന്നാണ്. ഇക്കാര്യത്തിലും ഗൗരവമായ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ജൂലൈ 10 ഫോൺ വിളിയെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തിടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരും എന്നാണ് യൂത്ത് ലീഗ് വിശ്വസിക്കുന്നത്. ഒടുവിൽ ബി ക്യാപിറ്റൽ ഫൈനാൻസ് സർവീസ് എന്നൊരു കമ്പനി ബിനീഷ് കൊടിയേരി തുടങ്ങിയതായി യൂത്ത് ലീഗ് ആരോപിച്ചിരുന്നു. അത് ബിനീഷ് കൊടിയേരി നിഷേധിച്ചിരുന്നു. എന്നാൽ അങ്ങനെ ഒരു കമ്പനി 2015 തന്നെ റെസ്റ്റോറന്റിന് പണം മുടക്കി എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ ബിനീഷ് കൊടിയേരി ആരംഭിച്ചതായ തെളിവുകളും ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. ഇതേ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോ ഇവിടെ മാത്രമല്ല കാര്യങ്ങൾ നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ ഹാജരാക്കുന്നത് ബിനീഷ് കൊടിയേരി 2015 ആരംഭിച്ച ഫോറക്സ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ കുറിച്ചാണ്. ഇത് മണി എക്സ്ചേഞ്ച് കമ്പനിയാണ്. എന്തിനാണ് ബിനീഷ് കൊടിയേരി 2015 ഒരു മണി എക്സ്ചേഞ്ച് കമ്പനി ബാംഗ്ലൂരിൽ ആരംഭിച്ചത്? ഈ മയക്കുമരുന്ന് കേസിൽപ്പെട്ട പ്രതികൾ പലരും അവരുടെ ഇടപാടുകൾ നടത്തിയിരുന്നത് ഗോവയിലാണ് എന്ന് ഇതിനകം മൊഴി നൽകിയിട്ടുണ്ട്. ഗോവയിൽ വിദേശികളുമായി ബന്ധപ്പെട്ടാണ് ഈ മയക്കുമരുന്നിന്റെ ഇടപാടുകൾ നടക്കുന്നത്. വിദേശികൾ മയക്കുമരുന്ന് വാങ്ങുമ്പോൾ അവരുടെ കറൻസിയിലാണ് മയക്കുമരുന്ന് വാങ്ങുന്നത്. ഈ പണം ഈ ഇടപാടുകൾ നടത്താൻ വേണ്ടിയാണ് വിദേശ കറൻസി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിലുള്ള ഒരു മണി എക്സ്ചേഞ്ച് 2015 ബിനീഷ് കൊടിയേരി ആരംഭിച്ചത് എന്നുള്ളത് അന്വേഷിക്കണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഒറ്റ ചങ്ങായി ആരാണ് എന്നുള്ളത് വ്യക്തമാണ്. കാരണം 2015 എക്സ്ചേഞ്ച് കമ്പനിയൊക്കെ ആരംഭിക്കണമെങ്കിൽ ബി ജെ പിയുടെ ഭരണകാലത്ത് എളുപ്പത്തിൽ അത്തരം ലൈസൻസ് ഒന്നും കിട്ടില്ല.
ഒരു സി പി എ നേതാവിന്റെ മകന് എങ്ങനെയാണ് ഇത്തരം ഒരു ലൈസൻസ് കിട്ടിയത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം. ഈ കമ്പനിയിൽ എന്തായിരുന്നു ഇടപാട്, എന്ത് മണി എക്സ്ചേഞ്ച് ആണ്, ഏതൊക്കെ വിദേശ കറൻസികളാണ് ബിനീഷ് കുടിയേരിയുടെ ഈ കമ്പനിയിൽ ഇടപാട് നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു അഭിഭാഷകൻ ഇന്ന് പരാതി നൽകിയതായി മനസ്സിലാകുന്നു. ഇ ഡി അന്വേഷണം നടത്തിയാൽ യൂത്ത് ലീഗിന്റെ എല്ലാ തെളിവുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ കൈമാറാൻ ഞങ്ങൾ ഒരുക്കമാണ്. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2018 ഏപ്രിൽ മാസം 17 തീയതി തിരുവനന്തപുരത്ത് യു എഫ് എക്സ് എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ ആരംഭിക്കുകയുണ്ടായി. യു എഫ് എക്സ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് 2018 ഏപ്രിൽ 17 ആരംഭിച്ചത്. ഇതിനകത്ത് 3 ഡയറക്ടർമാരാണ് ഉള്ളത്, അരുൺ വർഗീസ്, സുജാത സരസ്വതി ചെല്ലൻ, തെക്ക് വീട്ടിൽ അബ്ദുൽ ലത്തീഫ്. ഈ അബ്ദുൽ ലത്തീഫ് തിരുവനന്തപുരത്തെ കാർ പാലസിന്റെ ഉടമയാണ്. ഈ കാർ പാലസ് ബിനീഷ് കൊടിയുടെ ബിനാമിയാണ് എന്ന് തിരുവനന്തപുരത്ത് അന്വേഷിച്ചാൽ ആർക്കും മനസ്സിലാവും. ഈ യു എഫ് എക്സ് സൊല്യൂഷൻ ഒരു പ്രത്യേകതയുണ്ട്. സ്വപ്ന സുരേഷ് ഇ ഡിക്ക് കൊടുത്ത മൊഴിയിൽ പറയുന്ന യു എഫ് എക്സ് 21 ഓഗസ്റ്റ് 2020 എറണാകുളം കോടതിയിൽ ഇ ഡി ഹാജരാക്കിയ മൊഴിയിൽ വളരെ വ്യക്തമായി പറയുന്നു, സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ പറയുന്നത് യു എഫ് എക്സ് സൊല്യൂഷൻ ആണ് സ്വപ്ന സുരേഷിന് കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് കമ്മീഷൻ നൽകിയിട്ടുള്ളത്. ആ കമ്മീഷൻ പണമാണ് ലോക്കറിലുള്ളത് എന്നാണ്. ബിനീഷ് കൊടിയേരിക്ക് ഈ യു എഫ് എക്സ് സൊല്യൂഷനുമായുള്ള ബന്ധം എന്താണ് എന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തണം. തിരുവനന്തപുരത്ത് ആരന്വേഷിച്ചാലും അക്കാര്യം വ്യക്തമാകും. ഈ ലത്തീഫിന്റെ കാർ പാലസ് ആരുടേതാണ് എന്ന് നിങ്ങളുടെ തിരുവനന്തപുരത്തെ മാധ്യമ റിപ്പോർട്ടർമാരോട് അന്വേഷിച്ചാൽ അവർ പറയും അത് ബിനീഷ് കുടീരുടേതാണ്. ഇപ്പൊ യു എഫ് എക്സ് സൊല്യൂഷനും യു എ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ഇടപാടിന് ഇടനിലക്കാരനായി നിന്നത് ബിനീഷ് കുടീരിയാണോ? ഈ കാർ പാലസുമായി യു എഫ് എക്സ് സൊല്യൂഷനുമായി അതുപോലെ തന്നെ ഈ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട കരാറിൽ സ്വപ്ന സുരേഷിനോട് ഒപ്പം ചേർന്ന് പ്രവർത്തിച്ചത് ബിനീഷ് കൊടിയേരിയാണോ? ബിനീഷ് കൊടിയുടെ പങ്ക് എന്താണ് എന്നതിനെ സംബന്ധിച്ചും അന്വേഷണം നടത്തണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. ബിനീഷ് കൊടിയേരി 2 കാറാണ് ഉപയോഗിക്കുന്നത്. 1 ബിനീഷ് കൊടിയുടെ പേരുള്ള കാറാണ്, അത് KL01 BK55 ടൊയോട്ട കാർ. വേറൊരു കാറ് KL01 BN1 ഫോർച്യൂണർ. ഈ കാറ് ഈ ലത്തീഫ് കാർ പാലസ് എന്ന് പറയുന്ന ലത്തീഫിന്റെ സഹോദരന്റെ കാറാണ്. ഇത് ബിനാമി ഇടപാടാണ് എന്നും ലത്തീഫുമായി അതുപോലെ അദ്ദേഹത്തിന്റെ പാർട്ട്നർഷിപ്പുമായൊക്കെയുള്ള ബന്ധങ്ങൾ ഇത്തരത്തിലേ നമുക്ക് തെളിയിക്കാൻ കഴിയുള്ളൂ ബിനാമി ഇടപാടുകളാകുമ്പോൾ. അപ്പൊ ഇതേ സംബന്ധിച്ചൊക്കെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം എന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് അതിന്റെ വേരെടുക്കൾ കേരളത്തിലേക്ക് വ്യാപിച്ചപ്പോ വേണമെങ്കിൽ അവരന്വേഷിക്കട്ടെ എന്ന നിലപാടാണ് കേരള സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് കേരളത്തിലെ രക്ഷിതാക്കളുള്ള വെല്ലുവിളിയാണ്, യുവജനങ്ങളുള്ള വെല്ലുവിളിയാണ്, ലഹരിക്കെതിരായി പ്രവർത്തിക്കുന്നവരോടുള്ള വെല്ലുവിളിയാണ്. സംസ്ഥാന സർക്കാർ പലരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. ആ നിലപാട് പുനഃപരിശോധിക്കണം എന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത്.
കേരളത്തിലെ അമ്മമാരുടെ കണ്ണുനീരിന് അല്പമെങ്കിലും ഈ സർക്കാർ പരിഗണന കൊടുക്കണം. അടിയന്തരമായി കേരളവുമായി ബന്ധപ്പെട്ട ഈ മയക്കുമരുന്ന് ലോബിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം. അതിനകത്ത് ബിനീഷ് കോടിയേരിക്ക് പങ്കുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെയും നടപടി സ്വീകരിക്കണം. കേരളത്തിലേക്ക് വരുന്ന ഈ മയക്കുമരുന്ന് ലോബിയുടെ അടിവേരറക്കാനുള്ള സുവർണാവസരം സംസ്ഥാന സർക്കാർ ഉപയോഗപ്പെടുത്തണമെന്നാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണെന്ന് പറയാനുള്ളത്. മണിയക്സിന്റെ പേര് അതും ബി ക്യാപിറ്റലാണ്, ബി ക്യാപിറ്റൽ ഫോറെക്സ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് തുടങ്ങിയത് 3/7/2015. നേരത്തെ പറഞ്ഞത് ഫൈനാൻസ് ലിമിറ്റഡ് ആയിരുന്നു, അതും ബി ക്യാപിറ്റൽ തന്നെയാണ് പേര്. ഇത് ഫോറെക്സ് ട്രേഡിംഗ് ആണ്, ഫോറിൻ എക്സ്ചേഞ്ച് ആണ്, ഫോറെക്സ് മണി എക്സ്ചേഞ്ച്. സാധാരണഗതിയിൽ ഈ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടും പരിശോധിച്ചു. അതാണ് ഏറ്റവും രസകരമായ കാര്യം, ഒരൊറ്റ വർഷവും ആനുവൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. അത് ദുരുവാണ്. ഇത്തരം ഡമ്മി കമ്പനികൾ കൊണ്ടു നടക്കുന്നത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, ഇത്തരം ലൈസൻസ് ഉള്ളവർക്ക് എത്ര വിദേശ കറൻസിയും കൈവശം വെക്കാം. രണ്ടാമത്, നമ്മളൊരു വിദേശ കറൻസി ഏതെങ്കിലും ഒരു മണി എക്സ്ചേഞ്ച് സ്ഥാപനത്തിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ പാസ്പോർട്ട് കൊടുക്കണം. ഉയർന്ന തുകയുണ്ടെങ്കിൽ നമ്മൾ വിദേശത്ത് NRI സ്റ്റാറ്റസ് ഉണ്ടോ എന്ന് നമ്മൾ തെളിയിക്കണം. ഇതൊക്കെ വേണം. എന്നാൽ ഈ ലൈസൻസ് ഉള്ളവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ പണം ബാങ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം അതിന്റെ രേഖകൾ കാണിച്ചാൽ മതി. ഇവർ ബാങ്കിൽ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കാത്തത്. ഇതൊക്കെ പോയതാണോ? അതല്ല, മറ്റേതെങ്കിലും വഴി ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടാണോ ഈ കറൻസി വെളുപ്പിച്ചെടുത്തത് എന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ആദ്യത്തെ കമ്പനിയെ കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ ബിനീഷ് കുടിയിൽ നിഷേധിക്കാൻ കാരണം രണ്ടാമത്തെ കമ്പനി കൂടി പുറത്തു വരുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. അങ്ങനെ ഒരു കമ്പനി കൂടി ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. പാർട്ടി ആദ്യഘട്ടത്തിൽ നമ്മൾ ആദ്യം യൂത്ത് ലീഗ് പത്രസമ്മേളനം നടത്തിയപ്പോൾ പാർട്ടി ഇതിനകത്തേക്ക് വലിച്ചു കഴിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ പാർട്ടി മറുപടി പറയേണ്ടതുണ്ട്. കാരണം പാർട്ടി സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അന്വേഷണം വേണ്ട എന്ന് മുഖ്യമന്ത്രി പറയുന്നത്? മയക്കുമരുന്ന് കേസിൽ അന്വേഷണം ഇല്ല, കുമരകത്ത് നടന്ന നൈറ്റ് പാർട്ടിയെ കുറിച്ച് അന്വേഷണം ഇല്ല. മാത്രമല്ല, ഇതിനൊക്കെ കേരളം വില കൊടുക്കേണ്ടി വരികയാണ്. ഓണം കൊട്ടാരം എങ്ങനെയാണ് മുതലാളിക്ക് പോയത്? എങ്ങനെയാണ് ബാർ ലൈസൻസ് ആരാധനാലയങ്ങളുമായുള്ള ദൂരപരിധി 200 മീറ്ററിൽ നിന്ന് 50 മീറ്ററായി കുറച്ചത്? ഇതൊക്കെ മുതലാളിമാർക്ക് വേണ്ടി ചെയ്യുന്നത് പാർട്ടി നേതാക്കളുടെ മക്കൾ ചെയ്യുന്ന തെറ്റിനുള്ള പ്രായശ്ചിത്തം എന്ന നിലക്കാണ്. അതിനകത്ത് നമുക്കൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പാർട്ടിയും മറുപടി പറയണം. കാരണം ഇവര് തുലാസിൽ പകരം വെക്കുന്നത് കേരളത്തെയാണ്. ഇവർ ചെയ്യുന്ന തെറ്റ് ഒരു ത്രാസിൽ വെക്കുന്നു, ആ തെറ്റ് ബാലൻസ് ഒപ്പിക്കാൻ മറുഭാഗത്ത് കേരളത്തെ വെക്കുന്നു. അവിടെ ഒരു പ്രശ്നമുണ്ട്. പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിന്റെ കുടുംബസ്വത്ത് വിറ്റിട്ടാണ് ഈ കടബാധ്യത വിട്ടുന്നത്. ഈ അറബിയൊക്കെ കബളിപ്പിക്കുന്ന പണം കൊടുക്കുന്നതിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല. ഇനി മുതലാളി കൊടുത്താൽ നമുക്ക് പ്രശ്നമില്ല. അതുവഴി ആ മുതലാളിക്ക് കേരളം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ, തെറ്റായ രീതിയിൽ വഴിവിട്ട രീതിയിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ കേരളത്തിന് പ്രശ്നമുണ്ട്. ഈ മയക്കുമരുന്ന് കേസ് പാർട്ടി സെക്രട്ടറിയുടെ മകൻ ഇടപെട്ടു എന്നതുകൊണ്ട് മാത്രം അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രശ്നമുണ്ട്. കോക്കാച്ചി മിഥുൻ എന്ന് പറഞ്ഞൊരു സിനിമ കാണാനുണ്ടായിരുന്നു. ആ കോക്കാച്ചി മിഥുൻ മയക്കുമരുന്ന് കേസിൽ പിടിയിലായി. അദ്ദേഹം DJ ആണ്, ചില സിനിമകളിലൊക്കെ അഭിനയിച്ച ജൂനിയർ ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോ ബിനീഷ് കൊടിയിലെ കോൾ ലിസ്റ്റ് ഈ കോള് കണ്ടു. അന്വേഷണം അവിടെ അവസാനിച്ചു.
അന്ന് ആർ എം പി അത് സംബന്ധിച്ച് പരാതി കൊടുത്തു എന്നാണ് ആർ എം പിയുടെ നേതാക്കൾ എന്നോട് പങ്കുവച്ചത്. അന്വേഷണം ഇന്നും എത്തിയില്ല. പാർട്ടിയുടെ നേതാക്കന്മാർ കേസിൽ ഉൾപ്പെടുമെന്ന് വരുമ്പോ മയക്കുമരുന്ന് കേസ് പോലും മുന്നോട്ട് പോകുന്നില്ല എന്ന് വന്നാൽ അവിടെ കേരളത്തിന്റെ പ്രശ്നമുണ്ട്. പാർട്ടി മറുപടി പറയണം. അത് നിങ്ങൾ തിരുവനന്തപുരത്ത് ആരോട് ചോദിച്ചാലും മതി, ആരോട് ചോദിച്ചാലും മതി. ബിനാമി ഇടപാട് നമുക്ക് അങ്ങനെയല്ല തെളിയിക്കാൻ കഴിയും. രേഖകളില്ലാത്തതിനാണല്ലോ ബിനാമി ഇടപാട് എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് നിങ്ങൾ ആരോട് അന്വേഷിക്കും? ഈ കാർപ്പാല സാറുടേതാണോ? ബിനീഷ് കോടിയിലേക്ക് ഒന്നുകിൽ പാർട്ണറാണെന്ന് പറയും, അല്ലെങ്കിൽ ബിനീഷ് കോടിയുടേതാണെന്ന് പറയും, അല്ലെങ്കിൽ ബിനാമിയാണെന്ന് പറയും. ഞാൻ പലരോടും അന്വേഷിച്ചു, പലരും പറഞ്ഞു, മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരോട് ഞാൻ ചോദിച്ചു. തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവില്ല. പക്ഷെ തെളിയിക്കാൻ കഴിയും. അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ട്. കാരണം സ്വപ്ന സുരേഷിന്റെ മൊഴി ഞാൻ കാണിച്ചല്ലോ നേരത്തെ. അല്ല, എൻ ഐ എ അന്വേഷിക്കണം. ഈ ഞാൻ പറയുന്നത് ഇതിനകത്ത് എൻ ഐ എ യു എ എഫ് എക്സുമായി ബന്ധപ്പെട്ട്, അതുപോലെ അതിനകത്ത് ബിനീഷ് കൊടിയുടെ പങ്ക്. ഇപ്പൊ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മാത്രമാണ് വിരൽ ചൂണ്ടിയത്. ഇപ്പൊ പാർട്ടി സെക്രട്ടറിയുടെ വീട്ടിലേക്കും വിരൽ നീണ്ടുകയാണ്. ചൂണ്ടുവരൽ പാർട്ടി സെക്രട്ടറിയുടെ വീട്ടിലേക്കും, അന്വേഷണം പാർട്ടി സെക്രട്ടറിയുടെ വീട്ടിലേക്കും എത്തേണ്ട അവസ്ഥയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ സ്വപ്ന സുരേഷിന്റെ ഇടപാടുകൾക്ക് സംരക്ഷണം ഒരുക്കിയത് എന്നായിരുന്നു നമ്മുടെയൊക്കെ ധാരണ. അവിടെ മാത്രം നിൽക്കുന്നില്ല. ഈ യു എഫ് എക്സ് സ്വപ്ന സുരേഷ് കൊടുത്ത മുറിയാണ് സ്വപ്ന സുരേഷിന് കമ്മീഷൻ കൊടുത്തത്. യു എഫ് എക്സ് ആണ് കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടിൽ കിട്ടിയ കമ്മീഷനാണ്. ആ കമ്മീഷനാണ് ലോക്കറിലുള്ളത് എന്നാണ് സ്വപ്ന സുരേഷിന്റെ മൊഴി. ആ യു എഫ് എക്സ് അതിനകത്തുള്ള പാർട്ണർ ലത്തീഫ്, ആ ലത്തീഫിന്റെ കാർ പാലസ്, അതുമാത്രം ലത്തീഫ് കോണ്ടാക്ട്, ഇതിനകത്ത് യു എഫ് എക്സിന്റെ ഇമെയിൽ ഐ ഡി ലത്തീഫ് കാർ പാലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നാണ്. അപ്പോ വളരെ കൃത്യമായി കാർ പാലസുമായി ലത്തീഫുമായി യു എഫ് എക്സുമായി ബിനീഷ് കൊടിയേരിക്കുള്ള ബന്ധം ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഈ കെ എൽ 01 BN1 നമ്പർ കാർ, ടൊയോട്ട ഫോർച്യൂണർ കാർ തിരുവനന്തപുരത്ത് അന്വേഷിച്ചാൽ ഇനിയിപ്പോ ഇനി മാറ്റൊന്നും അറിയില്ല. കുറെ ദിവസങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ട് കാറാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. രണ്ട് കാറിന്റെ നമ്പറും ഞാൻ പറഞ്ഞു. ഇതൊക്കെ അന്വേഷിക്കട്ടെ. നമ്മുടെ കൈവശമുള്ള എല്ലാ തെളിവുകളും ഇടിക്ക് കൊടുക്കും. ഇടിക്ക് ഇതിനെ കുറിച്ചൊക്കെ പരാതി, ഈ ഫോറിൻ എക്സ്ചേഞ്ചിനെ കുറിച്ചുള്ള പരാതി ഇന്ന് സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഈ യു എഫ് എക്സുമായി ബന്ധപ്പെട്ട പരാതി ഞങ്ങളും കൊടുക്കും. അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്ന സമിതിയാണ് ഈ മയക്കുമരുന്ന് എന്ന് പറഞ്ഞത്. June 19 കുമരകത്ത് നടന്ന നൈറ്റ് പാർട്ടിയിൽ മയക്കുമരുന്ന് ഒഴുകിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതൊരു ഇൻഫർമേഷനായി ഞങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുന്നു. അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കുമ്പോൾ അവരോട് ഒന്ന് വേണമെങ്കിൽ അന്വേഷിച്ചോടെ എന്ന നിലപാടാണോ സ്വീകരിക്കേണ്ടത്? മുൻകാലങ്ങളിൽ കീഴ്വഴക്കമുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു സഹോദരി എഴുതിയ കത്തിനെ തുടർന്നാണ് കേരളത്തിൽ വലിയ റെയ്ഡുകൾ നടന്നത്. അനോണിമസ് കത്ത്, മയക്കുമരുന്ന് കേസിനെ സംബന്ധിച്ച് ഇനി അവർ അന്വേഷിച്ചിട്ട് വേണോ? ഇതൊക്കെ ആരെ സംരക്ഷിക്കാനാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ അന്വേഷണത്തെ ഇവർ ഭയക്കുന്നുണ്ട്. ഇനി കർണാടക അന്വേഷണ ഏജൻസി ഇവിടെ വരാതിരിക്കാനുള്ള എല്ലാ ശ്രമവും ഈ സർക്കാർ നടത്തും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും ആരാണ് ഈ ഒക്കച്ചങ്ങായി എന്നുള്ളത് വളരെ വ്യക്തമാവും. ഇപ്പൊ കർണാടക കേന്ദ്രീകരിച്ച് മാത്രമാണ് അന്വേഷണം നടക്കുന്നത്. കേരളത്തിലേക്ക് വരും വരും എന്ന് അന്വേഷണ ഏജൻസി പറഞ്ഞിട്ട് എന്താ വരാത്തത്? അന്വേഷണ കേരളക്കാരാണ് എന്നുള്ളത് വ്യക്തമാണല്ലോ. മലയാളികൾക്ക് ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞല്ലോ. മലയാളത്തിലെ സിനിമാ താരങ്ങളുമായി ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞല്ലോ. എന്നിട്ടും അന്വേഷണ ഏജൻസി എന്താ വരാത്തത്? കൃത്യമായ ഇടപെടൽ നടക്കുന്നുണ്ട്. ബായ് ബായ് കേന്ദ്രവും കേരളവും ഇക്കാര്യത്തിൽ ബായ് ബായിയാണ്. കർണാടകയിൽ വിവാദമാണ്. കാരണം കുമാരസ്വാമി പറഞ്ഞത് മയക്കുമരുന്ന് ലോബികളാണ് കുമാരസ്വാമി മന്ത്രിസഭ അട്ടിമറിച്ചതെന്നാണ്. അത് ബി ജെ പിക്ക് നേരെയാണ് ചൂണ്ടുന്നത്.
അധികം മുന്നോട്ട് പോകണം എന്ന് ഇവർക്ക് ആർക്കും താല്പര്യമില്ല. ഗൗരി ലിംഗേഷിന്റെ സഹോദരനാണ് ഇത് സംബന്ധിച്ചുള്ള മുടികൾ കൊടുത്തത്, വിവരങ്ങൾ കൊടുത്തത്. ഗൗരി ലങ്കേഷ് എങ്ങനെയാ കൊല്ലപ്പെട്ടത് നമുക്കറിയാലോ. ഈ അന്വേഷണം മുന്നോട്ട് പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും ഉണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതല്ലെങ്കിൽ എന്നോ അന്വേഷണ ഏജൻസി കേരളത്തിലേക്ക് വരേണ്ടതായിരുന്നു. ഒപ്പുവിവാദം പോലും ഇത് അട്ടിമറിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ മയക്കുമരുന്ന് വിവാദം തപ്പി നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു ഒപ്പുവിവാദം എടുത്തിട്ട് ഈ വിഷയത്തെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണോ ബി ജെ പി ഇത് ചെയ്തതെന്ന് ഞങ്ങൾ സംശയിക്കണം. കാരണം മയക്കുമരുന്ന് കേരളത്തിൽ അങ്ങനെ ചർച്ചയാവരുത് എന്ന് ബി ജെ പിക്കും ആഗ്രഹമുണ്ട് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയാണ്.